നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം കുതിരാട്ടണൽ പറ്റിയിട്ടോ. ഇപ്പോൾ ചാലക്കുടി കഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു 37 കിലോമീറ്റർ കവർ ചെയ്തു. നമ്മളിപ്പം ടയേർഡായിട്ട് ഇരിക്കുകയാണ്. നല്ല വെയിലുണ്ട്, നല്ല ചൂടാണ്. ഹായ് ഫ്രണ്ട്സ്, സൈക്ലിംഗ് പറമ്പനാണ്. നമ്മളൊരു ലോങ് ട്രിപ്പ് പിടിക്കാൻ പോവാണ് കേട്ടോ. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തൊരു ഏകദേശം ഉച്ചയ്ക്ക് 3 മണിയാണ് കേട്ടോ. 3 മണിയായിട്ടുണ്ട്. വെയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരിക്കും, നമ്മളൊരു വൺ സൈഡ് ഒരു 134 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് എറണാകുളത്തുനിന്ന്. എന്ന് വെച്ചാൽ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെല്ലിയാമ്പതിയിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ എപ്പോൾ എത്തുമെന്നോ എന്തോ ഒന്നും അറിയില്ല. ഞാനിപ്പോൾ ഒരു 3 കിലോമീറ്റർ പിന്നിട്ടേ ഉള്ളൂ കേട്ടോ. 3 കിലോമീറ്റർ പിന്നിട്ട് ഇൻട്രോ എടുക്കാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ. ഇപ്പോൾ എവിടെ വരെ എത്തുന്നോ മാക്സിമം എത്താവുന്നത്ര എന്തായാലും ഒന്ന് എത്തും. എത്തിയിട്ട് അവിടെ സ്റ്റേ തപ്പണം. അപ്പം അവിടെ എങ്ങനെയാ സ്റ്റേ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. മാക്സിമം എത്താവുന്ന ദൂരം മൊത്തം മാക്സിമം കവർ ചെയ്യണമെന്ന്. അപ്പം രാവിലെ, നാളെ രാവിലത്തേക്ക് നെല്ലിയാമ്പതി ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ രാവിലെ കയറിയിട്ടേ കാര്യമുള്ളൂ. എന്തായാലും ഇനിയിപ്പം ചെക്ക് പോസ്റ്റിൽ നിന്ന് കടത്തി വിടത്തില്ല. ഇപ്പം ചെന്നാലും ഇതിപ്പം എത്തുമെന്ന് അറിയില്ല. ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എങ്കിലും എത്തുമെന്ന് എനിക്കറിയില്ല. നമുക്ക് നോക്കാം. വൺ സൈഡ് 134 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. എങ്ങനെയാണെന്നോ എത്ര എപ്പോൾ എത്തുമെന്നോ ഒന്നും അറിയില്ല. റോഡ് എന്തായാലും നല്ലതായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് മുമ്പിലോട്ട് പോകാം. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും കൂടിയേ തീരൂ. ഈ കഷ്ടപ്പെട്ടെടുക്കുന്ന വീഡിയോക്കൊക്കെ നിങ്ങളും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനി മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് മുമ്പിലോട്ട് പോകാം, കൂടെ പോരാ എല്ലാവരും കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഉച്ച സമയമുണ്ടല്ലോ, അത്യാവശ്യം മഴക്കാറൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇറങ്ങി ഇപ്പോൾ ഒരു 15, 10, 15, 20 കിലോമീറ്ററോളം അടുക്കുന്നു. എന്തായാലും വെയിൽ അല്പം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. മഴ പെയ്യാതെ ഇരുന്നു കഴിഞ്ഞാൽ നല്ല സൂപ്പറായിരുന്നു. ഈ ക്ലൈമറ്റിൽ മഴ പെയ്യാതെ ഇരുന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇങ്ങനെ തന്നെ അവിടം വരെ ക്ലൈമറ്റ് ആണെങ്കിൽ പൊള്ളിയായിരിക്കും. വലിയ ക്ഷീണമൊന്നും തോന്നത്തില്ല എന്തായാലും. ഏകദേശം ഒരു 17 കിലോമീറ്റർ കവർ ചെയ്തു കേട്ടോ. എന്തായാലും ഭാഗ്യത്തിന് വെയിലല്പം കുറവുണ്ട്, അതുകൊണ്ടൊരു രസമുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ കാലടി എത്തി കേട്ടോ. കാലടിയിലൊക്കെ നല്ല തിരക്കാണ് കേട്ടോ. വൈകുന്നേരം ആവുന്നതുകൊണ്ടേ വണ്ടി നല്ല തിരക്കുണ്ട്, അത്യാവശ്യം നല്ല തിരക്കാണ്. അപ്പോൾ ഞാൻ കുറച്ച് അവിടെ നിന്ന് കാറ്റടിച്ചായിരുന്നു കേട്ടോ. കാറ്റടിച്ചിട്ട് പോണ വഴിയാ ഏറ് കുറവായിരുന്നു ടയറിനകത്ത്. നമ്മളിപ്പോൾ അങ്കമാലി എത്തി കേട്ടോ. ഏകദേശം സമയം ഇപ്പോൾ 3:30 ആയപ്പോഴത്തേക്കും നമ്മളിപ്പോൾ അങ്കമാലി എത്തി. അങ്കമാലി MC റോഡിൽ നിന്ന് ഇപ്പോൾ ലെഫ്റ്റ് കെട്ടിയത് ബൈ റൂട്ടിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കും കേട്ടോ. MC റോഡ് നല്ല തിരക്കായിരുന്നു, അതുകൊണ്ട് ബൈ റൂട്ട് കട്ട് ചെയ്തു. തിരക്കുറവുണ്ട്, അതുകൊണ്ടാണ് ഇതിലേ കൂടെ പോകുന്നത് കേട്ടോ. അവിടെ അങ്കമാലി ബൈപ്പാസിൽ കൂടെ കേട്ടോ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കണേ. അടിപൊളിയല്ലേ, എന്നാ ഒരു റോഡല്ലേ, മതിയായ റോഡാണ്. വാ സൂപ്പർ. മതിയായ റോഡല്ലേ. വണ്ടികളൊക്കെ അടുത്തോടെ ചീറി പാഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. പൊള്ളി പൊള്ളെ, ചെറിയൊരു മരക്കാറ് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്ക് വെച്ച് വീണ്ടും വെയിലായിരുന്നു. നമ്മൾ അവസാനം നമ്മുടെ മണിച്ചേട്ടൻ്റെ സ്ഥലം എത്തി കേട്ടോ. ചാലക്കുടിയിലാണ്, ചാലക്കുടി ബൈപ്പാസ് കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്ത് രസമല്ലേ, നല്ല വെയിലുണ്ട് കേട്ടോ. മഴക്കാറൊക്കെ പോയി, മഴയൊന്നും വെയിലൊന്നും ഇല്ല.
ഇപ്പോൾ ഏകദേശം 5 മണിയായി. നമ്മൾ ചാലക്കുടി എത്തിയപ്പോൾ 5 മണിയായി കേട്ടോ. കുറച്ച് നിർത്തിയിട്ടൊക്കെ വന്നേ. ഇപ്പം നമുക്ക് താഴെ കാണാൻ പറ്റുന്നുണ്ട് ചാലക്കുടി ടൗണൊക്കെ. ഏകദേശം 37 കിലോമീറ്റർ ഇപ്പോൾ കവർ ചെയ്തു കേട്ടോ. ഇപ്പോൾ ചാലക്കുടി കഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു 37 കിലോമീറ്റർ കവർ ചെയ്തു. ഇവിടെപ്പം ടാഹേഡായിട്ട് ഇരിക്കുകയാണ്. നല്ല വെയിലുണ്ട്, നല്ല ചൂടാണ്. നമ്മളെ ചിറക്കം എന്താ ഇരിക്കുന്നത്? ചിറക്കുണ്ട്. ചിറക്കെ ഇങ്ങനെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ആകെ ടയേർഡായപ്പോഴത്തേക്കുണ്ടല്ലോ, നമ്മളൊരു ബായിമച്ചാൻ്റെ അവിടെ നിന്ന് കരിമ്പ് ജ്യൂസ് കുടിക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ. ഈ കാണുന്ന ബായിമച്ചാണ് കരിമ്പ് ജ്യൂസ് കുടിക്കാൻ വേണ്ടി കയറിയത്. മോട്ടറൊക്കെ സ്റ്റാർട്ടാക്കി. അപ്പോൾ നമുക്കുള്ള കരിമ്പ ഇപ്പോൾ കയറ്റിക്കൊണ്ടിരിക്കണം. നമുക്കുള്ള കരിമ്പിൽ ജ്യൂസ് എടുക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ നമ്മളെ കോട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ചാലക്കുടിയെ കഴിഞ്ഞാലും കോട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കരിമ്പ് ജ്യൂസ് വിൽക്കുന്ന ബായിയുടെ കട കേട്ടോ. ഈ ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് കേട്ടോ. ഒരു ഗ്ലാസ് 30 വരെ ഉള്ളൂ. ഗഡ്യേ തൃശ്ശൂർ എത്തിയട്ടാ. പൂരനഗരി തൃശ്ശൂരിലാണ് കേട്ടോ. ബൈപ്പാസിലാ. അതേ നേരെ പാലക്കാട് ബൈപ്പാസ് കയറാൻ പോകട്ടെ. ഇപ്പം നേരെ നമ്മൾ പാലക്കാട് റൂട്ട് പിടിക്കാൻ പോകട്ടോ. നേരെ നമ്മളിനിയിപ്പം തൃശ്ശൂർ വിട്ടു. തൃശ്ശൂർ വിട്ട് ഇനി പാലക്കാടോട്ട് കയറാൻ പോകുന്നു. പാലക്കാട് റൂട്ട് നേരെ വടക്കാഞ്ചേരി റൂട്ടാണ് കേട്ടത്. കുതിരാനൊക്കെ ഇതിനകത്താണ് വിടുന്നത്. അപ്പം നമ്മൾ വടക്കാഞ്ചേരി റൂട്ട് പിടിക്കാൻ പോകട്ടോ. ഇപ്പോൾ സമയം 6 കഴിഞ്ഞ്, 6:30. നമ്മളിപ്പോൾ ഇനിയൊരു 71 കിലോമീറ്റർ കവർ ചെയ്യാണ്ട് കേട്ടോ. വൺ സൈഡ് ഇനി 71 കിലോമീറ്റർ കൂടെ കവർ ചെയ്യാണ്ട്. നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഫുഡ് നോക്കണം. പിന്നെ സ്റ്റേ പറ്റുവാണെങ്കിൽ, സ്റ്റേ കിട്ടുവാണെങ്കിൽ, ബഡ്ജറ്റിനൊക്കെ അതിൻ്റെ സ്റ്റേ കിട്ടുവാണെങ്കിൽ അതും കൂടെ ഒന്ന് നോക്കണം, തിരക്കണം. അപ്പം മുമ്പോട്ട് അല്ലേ. എൻ്റെ പൊന്നോ, എന്ത് ഭംഗിയല്ലേ ബൈപ്പാസ് ആണ്. ഒരു രക്ഷയില്ല കേട്ടോ. നീണ്ടു നിവർന്ന് കിടക്കും 6 വരി പാത. ഓ അടിപൊളി കേട്ടോ. ഒരു രക്ഷയില്ല. വലിയ വണ്ടികൾ പോകുമ്പോൾ ഒരു ഷേക്കിംഗ് ഉണ്ട് കേട്ടോ ഈ പാലത്തിനെ. നല്ല ദിവസം ഇതിൻ്റെ വണ്ടേ നിൽക്കേ. ചെറുതായിട്ട് ഇങ്ങനെ നടന്ന് കുലുങ്ങും. അടിപൊളിയാ. നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം കുതിരാട്ടണൽ പറ്റി കേട്ടോ. ഏകദേശം 7:45 ആയപ്പോഴത്തേക്കും, രാത്രി 7:45 ആയപ്പോഴത്തേക്കും ഞാൻ കുതിരാട്ടണൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സ്വപ്ന സാക്ഷാത്കാരം കുതിരാട്ടണൽ. എന്ത് ഭംഗിയല്ലേ ഇവിടെ നിന്ന് നോക്കി കാണാൻ. നമ്മുടെ ചെറുക്കൻ ഫ്രണ്ടിൽ ഇരുന്ന് മിന്നുന്നുണ്ട്. ഒരു രക്ഷയില്ലല്ലേ. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലോട്ട് അല്ലേ. കുതിരാൻ ടണലിൻ്റെ അകത്തോട്ട് കയറാൻ പോകും കേട്ടോ. ഭംഗിയല്ലേ. ഒരു രക്ഷയില്ല. അടിപൊളി. അകത്തോട്ട് നമ്മൾ കയറിപ്പോ ആൾക്കാരെല്ലാം കൂടിക്കോട്ടൊക്കെയാണ് പോകണം കേട്ടോ. ഒരു രക്ഷയില്ല. പുള്ളി വൈപ്പോട്ടോ, പുള്ളി വൈപ്പ്. ഒരു രക്ഷയില്ല.
റൂമിലെത്തി കേട്ടോ. റൂമിലെത്തി ഇവിടെ വടക്കാഞ്ചേരി ഫ്ലൈ ഓവർ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഇവിടെ തൊപ്പി ലോഡ്ജ് എന്ന് പറയുന്നൊരു ലോഡ്ജിലാണ് കേട്ടോ റൂം എടുത്തേക്കുന്നത്. അത്യാവശ്യം നീറ്റായിട്ടൊക്കെയുള്ള റൂമാണ്, വലിയ പ്രൈസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത റൂമാണ് കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ ഇങ്ങോട്ട് വന്നുള്ള വീട് ഇനി ഇവിടെ നിന്ന് ഒരു ഏകദേശം 1 mile 42 km ഇനിയുണ്ട് നെല്ലിയാമ്പതിക്ക്. അപ്പോൾ നാളെ വെളുപ്പിനെ ഇവിടെ നിന്ന് പുറപ്പെട്ടാൽ മാത്രമേ ഒരു 4-4.5 ആകുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് എന്തായാലും ഇറങ്ങിയ പറ്റൂ. ഇറങ്ങിയാലേ അവിടെ ചെന്നുള്ള ആ വ്യൂ ഒക്കെ കിട്ടത്തുള്ളൂ കേട്ടോ. അവിടെ ചെന്നിപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. എന്തായാലും ഇവിടെ നിന്ന് രാവിലെ ഇറങ്ങാം. അവിടെ എത്തുമ്പോൾ എത്ര മണിയാകുമോ എന്തോ ഇല്ല എന്ന് അറിയത്തില്ല. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഈ കഷ്ടപ്പെട്ടെടുക്കുന്ന വീഡിയോക്കല്ല, നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ സപ്പോർട്ട് കൂടിയേ തീരത്തുള്ളൂ. നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും വീണ്ടും അടുത്ത പുതിയ പുതിയ യാത്രകൾ ഇങ്ങനെ നടത്താൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നെല്ലിയാമ്പതിയിലെ പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ മച്ചാ വരെ.